തൃക്കൂർ പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ SMS റോഡ് ടാറിംഗ് നടത്തുന്നതിന് വേണ്ടി പൊളിച്ചിട്ടിട്ട് ഒരു മാസത്തോളമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നു. 3 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ 650 മീറ്റർ ഭാഗമാണ് പൊളിച്ചത്. സർക്കാർ അനുവദിച്ച 80 ലക്ഷവും എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷവും ഉപയോഗിച്ച് തൃക്കൂർ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. കൾവർട്ട്, ടൈൽവിരി, കാന എന്നിവ ഉൾപ്പെടെ ടാറിംഗ് നടത്തുന്നതിനായാണ് ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്. എന്നാൽ റോഡ് പൊളിച്ചിട്ടതല്ലാതെ തുടർ നടപടികളൊന്നും ഇല്ലാത്തതാണ് നാട്ടുകാരെ ക്ഷുഭിതരാക്കുന്നത്. റോഡ് പൊളിച്ചതോടെ ഇതിലൂടെയുള്ള സ്വകാര്യ ബസ് സർവീസ് നിലച്ചു. ഓട്ടോറിക്ഷകൾ പോലും വിളിച്ചാൽ വരാതായി. കാൽനടയ്ക്ക് പോലും കഴിയാതെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വേണം നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ. നിരവധി തവണ നാട്ടുകാരും വാർഡ് മെമ്പർമാരും പരാതി നൽകിയെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. ഇതുവരെയും ആ റോഡ് ഇന്നുവരെയും റോഡിന്റെ പണികൾ തുടങ്ങി വെക്കാൻ പോലും ഇവിടുത്തെ ഈ അധികാര ഉറക്കത്തിന് സാധിച്ചിട്ടില്ല. ഇതൊരു ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. ജനങ്ങളും ജനങ്ങളോടുള്ള ഒരു ധാർഷ്ട്യമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ ജനകീയ പ്രതിരോധം ഇവിടെ തീർത്തിരുന്നത്. 50 ദിവസമായിട്ടും ഈ SMS റോഡിന്റെ ജനങ്ങളെ അവഗണിക്കുന്ന ഇവിടുത്തെ ഭരണകൂടത്തിനോടും അതുപോലെ തന്നെ അധികാര ഉറക്കത്തിനോടുമുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഞങ്ങൾ നടത്തുന്നത്. കൃത്യമായിട്ട് ഇതിന്റെ വിവരങ്ങൾ അറിയാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ ഇഇ ഉൾപ്പെടെ, AXE ഉൾപ്പെടെ, കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണവർഗം വന്നിട്ട് ഞങ്ങളോട് ഇതിന്റെ കൃത്യമായിട്ട് ഉത്തരം പറയാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. അതുവരെ ഈ പ്രതിരോധം ഞങ്ങൾ തുടങ്ങുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറെ തിരക്കുള്ള റോഡ് പൊളിച്ചിട്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. രോഷാകുലരായ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരവുമായാണ് രംഗത്തുള്ളത്. എത്രയും വേഗം റോഡ് ടാറിംഗ് നടത്തി യാത്രാ ദുരിതം തീർക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്.